Hello, ellavarkkum Brains YouTube channel inde aduthoru video ilekku swagatham. Ketattu parikshaykkulla category 3 physical science inde syllabus adishthithamayittulla classukalanu nammal discuss cheyondirikkunnathu. Appo adhigam time illa 28 29 kettana 29 kettana nammude exam varanirikkunnathu. Appo padikkan thodangathavar undengil ini samayam kalaya illa vegam padichu thodanga allathavar continuous ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് പോർഷൻസ് കവർ ചെയ്യാ നമ്മൾ എന്തായാലും എക്സാമിന്റെ മുന്നേ തന്നെ ചാപ്റ്റേഴ്സ് എന്തായാലും കവർ ചെയ്യും പിന്നെ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം അപ്പോൾ അതിനുള്ള ടൈം കണ്ടെത്തിയിട്ട് എല്ലാവരും പഠിക്കുക പഠിക്കുന്ന സമയത്ത് നോട്ട്സ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഇംഗ്ലീഷിൽ തന്നെ നോട്ട് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സാം ഇംഗ്ലീഷിലായിരിക്കും അപ്പോൾ നമുക്ക് മലയാളത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് ടേംസൊക്കെ കിട്ടാതെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരും അപ്പോൾ മാക്സിമം ഇംഗ്ലീഷിൽ തന്നെ പഠിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്സിലെ വർക്ക് ആൻഡ് എനർജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്ററാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ് കുറച്ച് പോർഷൻസാണ് നമുക്കിതിൽ പഠിക്കാറുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഇതിൽ നമ്മൾ വർക്കും എനർജിയും തമ്മിലുള്ള ഒരു റിലേഷൻ അതായത് അവർ തമ്മിലൊരു ബന്ധമുണ്ട് ഒരു ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നവയാണ് ഈ പറയുന്ന വർക്കും എനർജിയും അപ്പോൾ ഒരുപാട് എനർജീസ് നമ്മുടെ സറൗണ്ടിങ്ങിലുണ്ട് അല്ലേ തെർമൽ എനർജി സോളാർ എനർജി അങ്ങനെ ഒരുപാട് ഫോമിൽ നമ്മുടെ സറൗണ്ടിങ്ങിൽ കിടക്കുന്നുണ്ട് എനർജീസ് അല്ലേ അപ്പോൾ ആദ്യം നമ്മൾ എന്തിനു വേണ്ടിയാണ് എനർജി യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ വർക്കും എനർജി എന്ന് പറയുന്ന ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നവയാണെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം ഈ വർക്കും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനർജി യൂസ് ചെയ്യപ്പെടുന്നത് അല്ലേ അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മളിതിൻ്റെ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു ആറ്റം മോളിക്യൂൾസിൻ്റെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു ഇലക്ട്രോൺസ് എന്താ ചെയ്യുന്നത് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അന്ന് നമ്മൾ അത് പറയാൻ വേണ്ടി നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു ഇപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുകയൊക്കെയാണെങ്കിൽ നമ്മളൊരു ജോബിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് തുടക്കത്തിൽ എനർജി എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം നല്ല എനർജി ഉണ്ടായിരുന്നു നമുക്ക് നമ്മൾ നല്ല സ്ട്രോങ് ആയിരിക്കും അല്ലേ നല്ല ആക്റ്റീവ് ആയിട്ടായിരിക്കും ഉണ്ടാവുക പക്ഷേ തുടരെ തുടരെ നമ്മൾ ചെയ്ത് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഏകദേശം ഒരു 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഓട്ടോമാറ്റിക്കലി നമുക്ക് എനർജി ലോസ് വരും ബിക്കംസ് ടു വീക്ക് അല്ലേ നമ്മൾ ഭയങ്കര ടയേർഡാവും അപ്പോൾ എന്താണ് അവിടെ എനർജിക്ക് ഒരു ലോസ് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത് ജോബ് ചെയ്യാണ് ഒരു വർക്ക് ചെയ്യുകയാണ് അല്ലേ അപ്പോൾ ആ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവിടെ എടുത്തിട്ടുള്ള എനർജി അല്ലേ അപ്പോൾ എന്താണ് ഈ വർക്കും എനർജിയും തമ്മിലൊരു കണക്ഷൻ ഉണ്ടെന്ന് നമുക്കവിടെ നിന്ന് മനസ്സിലാവാം അപ്പോൾ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡു വർക്ക് എന്താണ് ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്താണ് എനർജി എന്നുള്ളത് നമുക്ക് മനസ്സിലായി പിന്നെ ഈ എനർജിക്ക് നമുക്ക് വേറെ രീതിയിലും കൂടി പറയാം ഒരു ചേഞ്ച് നടത്താൻ വേണ്ടിയിട്ട് അതായത് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ സ്ഥാനമാറ്റം ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് ആ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്ന സ്ഥാനത്ത് നിന്നും ഒരു ചെറിയൊരു ചേഞ്ച് ഒന്ന് അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കാൻ അതൊക്കെ എന്താണ് നമ്മൾ ചെയ്യുന്ന ഒരു വർക്കാണ് ഇപ്പോൾ നമ്മളൊരു മേശ ഒരു ഫോഴ്സ് ഉപയോഗിച്ചിട്ട് തള്ളി നീക്കുകയാണ് ഇപ്പോൾ മേശ തന്നെത്താനെ പോയിട്ട് ഈ സ്ഥലത്തു നിന്ന് ആ സ്ഥലത്തേക്ക് എന്തായാലും നീങ്ങില്ലല്ലോ അപ്പോൾ എന്താണ് നമ്മൾ തന്നെ പോയിട്ട് അവിടെ ഒരു വർക്ക് ഒരു ഫോഴ്സ് കൊടുക്കണം അല്ലേ ഒന്നെങ്കിൽ പുഷ് ചെയ്യണം അല്ലെങ്കിൽ പുൾ ചെയ്യണം അപ്പോഴാണ് ആ ഒരു ഒബ്ജക്റ്റിന് മേശയ്ക്ക് അവിടെ നിന്നുള്ള ഒരു ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നത് ഒരു സ്ഥാനമാറ്റം സംഭവിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മളെന്താണ് അവിടെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ എനർജിയുടെ ഫോമിലായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് അപ്പോൾ എന്താണ് അവിടെ ഒരു വർക്ക് നമ്മൾ ചെയ്യുകയാണ് അപ്പോൾ ആ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളതാണ് എനർജി എന്ന് പറയുന്നത് അതായത് ഇറ്റ് മേക്സ് ചേഞ്ച് പോസിബിൾ ഒരു പോസിബിളായിട്ടുള്ളൊരു ചേഞ്ച് അത് സാധ്യമാക്കുന്നു ദെൻ പിന്നെ പറയുന്നത് എന്താണ് നമുക്ക് ഈ എനർജിയെ മൾട്ടിപ്പിൾ കൈൻഡ്സ് ആയിട്ട് പറയാം അതായത് നമുക്ക് ഒരുപാട് തരത്തിൽ നമുക്ക് എനർജിയെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം മെയിനായിട്ട് നമ്മൾ ആദ്യം പണ്ട് കാലം മുതലൊക്കെയുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ ഓക്കെ അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് എനർജി ഫോംസുകളൊക്കെ ഡിസ്കസ് ചെയ്യാം
അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ കൺവെൻഷനൽ നോൺ കൺവെൻഷനൽ ആയിട്ടുള്ള എനർജി കാറ്റഗറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മലയാളത്തിൽ വേണിച്ച് നമുക്ക് പാരമ്പര്യ ഊർജ സ്രോതസ്സ് അല്ലെങ്കിൽ പാരമ്പര്യത്തിൻ്റെ ഊർജ സ്രോതസ്സ് അങ്ങനെ നമുക്ക് മലയാളത്തിൽ വേണിച്ച് പറയാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്ന കൺവെൻഷനൽ എനർജി സോഴ്സ്. എന്താണ് കൺവെൻഷനൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പാരമ്പര്യ ഊർജം, പേരും തന്നെ നമുക്ക് എഴുതിയെടുക്കാം അല്ലേ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് തലമുറകളോളം കൈമാറി കൈമാറിയിട്ട് കിട്ടിയിരിക്കുന്ന ഊർജം, അതിനെയാണ് നമുക്ക് കൺവെൻഷനൽ ഊർജ എനർജി സോഴ്സസ് എന്ന് പറയുന്നത്. തലമുറകളായിട്ട് കൈമാറി കിട്ടിയിരിക്കുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് അനേക കോടി വർഷങ്ങൾക്ക് മുന്നേ, അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ, കോടി വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയിട്ട് ഉണ്ടായതിൻ്റെ ഒരു ഫലമായിട്ട് നമുക്കിപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഊർജ സ്രോതസ്സുകളാണ് കൺവെൻഷനൽ എന്ന് പറയുന്നത്, കൺവെൻഷനൽ എനർജി സോഴ്സസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ അതായത് മുന്നേ നടന്നു കഴിഞ്ഞിട്ടുള്ളൊരു എഫക്റ്റിൻ്റെ ഫലമായിട്ട് നമ്മളിപ്പോഴും ആ ഒരു എനർജി സോഴ്സ് യൂസ് ചെയ്യുന്നു. അത്തരത്തിലുള്ളതാണ് കൺവെൻഷനൽ. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ജീവികളുടെയും അങ്ങനെയുള്ള ജന്തുജീവജാലങ്ങളുടെയൊക്കെ ഫോസിൽസൊക്കെ ഇപ്പോഴെന്താണ് അവയുടെ ആ ഒരു എന്താ ഫോസിലിൽ നിന്നുള്ള എനർജി സോഴ്സസ് നമ്മളിപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെയാണ് നമുക്ക് ഈ കൺവെൻഷനൽ എനർജി സോഴ്സിന് എക്സാമ്പിളായിട്ട് പറയാൻ കഴിയുന്നത്. അതായത് ട്രഡീഷണൽ സോഴ്സ് ഓഫ് പവേഴ്സ് ലൈക്ക് ചാർക്കോള്, ഫയർവുഡ്, കോള്, പെട്രോളിയം, ലിഗ്നൈറ്റ്, ഓയിൽസ്, ഇതൊക്കെ എന്താണ് കൺവെൻഷനൽ എനർജി സോഴ്സസിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി ഈ ഒരു സോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ ആർ നോൺ റിന്യൂവബിൾ. എന്താണ്, പുതുതായിട്ട് ഉണ്ടാക്കാൻ സാധിക്കാത്തവയാണ് കൺവെൻഷനൽ എനർജി സോഴ്സസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഇപ്പോൾ ഈ പണ്ട് കാലത്തുള്ള ജന്തുജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നും അതേപോലെ ഈ പെട്രോളിയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, അതൊക്കെയാണ് എനർജി സോഴ്സസ് എന്ന് പറഞ്ഞു നമ്മൾ. അപ്പോൾ അതൊക്കെ എന്താണ് പെട്ടെന്ന് തീർന്നു പോവുകയാണ്. കാരണം എന്താണ്, അത് പണ്ട് കാലത്ത് നടന്നൊരു എഫക്റ്റിൻ്റെ ഫലമായിട്ടുള്ള ആ ഒരു റിസൾട്ടാണ്, ആ ഒരു പ്രോഡക്റ്റാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണ്, ആ ജന്തുജീവജാലങ്ങളൊക്കെ എന്താണ് ഇപ്പോഴൊന്നും ഇല്ല. അപ്പോൾ എന്താണ് അവരുടെ ആ ഒരു എമൗണ്ട്, ആ ഒരു ഫോസിലിൻ്റെ എമൗണ്ട് തീർന്നു പോയി കഴിഞ്ഞാൽ എന്താണ്, പണ്ട് കാലത്ത് ഉണ്ടായവയാണ്, അപ്പോൾ ആ ഒരു എമൗണ്ട് തീർന്നു പോയി കഴിഞ്ഞാൽ അത് അബണ്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നോക്കിയും കണ്ടൊക്കെ ഉപയോഗിച്ചില്ലെങ്കിൽ എന്താണ്, അത് തീർന്നു പോവും അല്ലേ. അങ്ങനെ തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, റിന്യൂ ചെയ്യാൻ പറ്റില്ല. റിന്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ പുതുക്കിയെടുക്കുക. അങ്ങനെ പുതുക്കിയെടുക്കാൻ പറ്റാത്തവയാണ് കൺവെൻഷനൽ എനർജി സോഴ്സസ്. ഓക്കെ അല്ലേ. ദീസ് ആർ ദ സോഴ്സസ് ദാറ്റ് ഈസ് നോൺ കൺവെൻഷൻ, സോറി, നോൺ റിന്യൂവബിൾ. അത് റിന്യൂ ചെയ്യാൻ പറ്റാത്തവയാണ്. പിന്നെ അതിൻ്റെ ജനറേഷൻ എന്ന് പറയുന്നത്, ആ ഒരു എനർജി എന്ന് പറയുന്നത് എക്സ്പെൻസീവാണ്. എന്താണ്, അതായത് എനർജി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ ചിലവ് കൂടിയതാണെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അതിൽ കൺവെൻഷനിൽ പറയാവുന്ന മറ്റൊരു പോയിൻ്റ് എന്ന് പറയുന്നത്, ദേ കോസ് ലാർജ് സ്കെയിൽ ഓഫ് പൊല്യൂഷൻ. ഒരുപാട് വേസ്റ്റുകളുണ്ടാവും അല്ലേ. പണ്ട് കാലത്ത് ജന്തുജീവജാലങ്ങളുടെയൊക്കെ വേസ്റ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് പൊല്യൂഷന് കാരണമാവും. കാരണം എന്താണ്, ഒരുപാട് വേസ്റ്റുകളുണ്ടാവും അല്ലേ. ഇനി ഈ കൺവെൻഷൻ എനർജി എന്ന് പറയും, നമ്മളെന്താ പറഞ്ഞത്, നോൺ റിന്യൂവബിൾ ആണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇതിൽ ചില സമയങ്ങളിൽ ചില എനർജീസ് നമുക്ക് രണ്ടിലും പെടുത്താം. അതായത് റിന്യൂ ചെയ്യാൻ പറ്റുന്ന എനർജീസും റിന്യൂ ചെയ്യാൻ പറ്റാത്ത എനർജീസും ഉണ്ട് കൺവെൻഷനൽ എനർജീസിൽ തന്നെ. ഓർത്തു വയ്ക്കുക, കൺവെൻഷനൽ എനർജി സോഴ്സിൽ തന്നെ നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റുന്നതും നോൺ റിന്യൂ ആയിട്ടുള്ളതുമായിട്ടുള്ള എനർജീസ് ഉണ്ട്. ചില സമയങ്ങളിൽ മാത്രമാണ് അവ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇപ്പോൾ എന്താ, നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള കൺവെൻഷനൽ എനർജീസ് എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നവയാണ്. ഓർത്തു വയ്ക്കുക, പ്രത്യേകം ഓർത്തു വയ്ക്കുക, അണ്ടർഗ്രൗണ്ടിൽ നിന്നും കിട്ടുന്നവ. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് കോള്, ഓയില്, നാച്ചുറൽ ഗ്യാസ്, അതായത് ഡീസല്, നാഫ്ത ഒക്കെയാണ് ഈ നോൺ അതായത് കൺവെൻഷനൽ റിന്യൂവബിൾ എനർജിക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ കിട്ടുന്നത്, അണ്ടർഗ്രൗണ്ടിൽ നിന്നും കിട്ടുന്നവ. ഓക്കെ, അപ്പോൾ അതേപോലെ കൺവെൻഷനൽ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജീസ് എന്ന് പറയുന്നത് എന്താണ്, എബവ് ഗ്രൗണ്ട്, ഗ്രൗണ്ടിൻ്റെ മുകൾ ഭാഗത്തു നിന്നും കിട്ടുന്നവയാണ് റിന്യൂ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ തന്നെ നമുക്ക് ഫയർവുഡ്, ചാർക്കോള്, അതുപോലെ ഡ്രൈഡങ് ഒക്കെ എന്താണ് ഈ പറയുന്ന റിന്യൂവബിൾ. നമുക്ക് എന്തായാലും തീർന്നു പോയാലും പിന്നെ നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റുന്നവയാണ് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഉള്ള എനർജീസാണ് കൺവെൻഷനൽ റിന്യൂവബിൾ എനർജിയുടെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്.
ഇനി ഞാനിവിടെ നോൺ കൺവെൻഷണൽ എനർജിയുടെ അവിടെയാണ് ന്യൂക്ലിയർ എനർജി എഴുതിയത്. അത് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അത് കൺവെൻഷണൽ നോൺ റിന്യൂവബിൾ എനർജിക്ക് ഒന്ന് മാറ്റി എഴുതുക കേട്ടോ. അപ്പോൾ ശരിക്കും ന്യൂക്ലിയർ എനർജി എന്ന് പറഞ്ഞാൽ രണ്ടിലും പറയും, പക്ഷേ ഇതിൽ കൂടുതലായിട്ട് നമ്മൾ പറയുന്നത് കൺവെൻഷണൽ നോൺ റിന്യൂവബിൾ എനർജിയുടെ കേസിലായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കൺവെൻഷണൽ എനർജി സോഴ്സസിൽ നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തതാണ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്ക് പാരമ്പര്യമായിട്ടല്ലാതെ തന്നെ മുന്നേ തൊട്ടിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നവയാണ് ഇത്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ്, കൺവെൻഷനലിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അത് സോഴ്സ് എന്ന് പറയുന്നത് റിന്യൂവബിളാണ്. കാരണം എന്താണ്, അവയുടെ എനർജീസ് പെട്ടെന്നൊന്നും തീർന്നു പോവില്ല. ഓക്കെ, നമ്മൾ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്, മുന്നേ തൊട്ട് കിട്ടിയുന്നതാണ്. പക്ഷെ അവരുടെ എന്താണ്, എനർജീസൊന്നും പെട്ടെന്ന് തീർന്നു പോവാത്തവയാണ്. പിന്നെ ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. നമുക്ക് തുടങ്ങിക്കിട്ടാൻ എന്താണ്, തുടക്കം ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും, പക്ഷേ പിന്നീട് അങ്ങോട്ട് ലോങ് ടൈമിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. എക്സാമ്പിളായിട്ട് നമുക്ക് പറയുക എന്താ വെച്ചാൽ, സണ്ണിൽ നിന്നുള്ള എനർജി, വിൻഡിൽ നിന്നുള്ള എനർജി, വാട്ടർ, ജിയോ തെർമൽ, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എന്താണ് നോൺ കൺവെൻഷണൽ എനർജിക്ക് എക്സാമ്പിളായിട്ട് പറയാം. കാരണം എന്താണ്, അതൊക്കെ എന്താണ് നമുക്ക് ലോങ് ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. ഇപ്പം നമ്മൾ ഇപ്പോൾ എക്സ്പെൻസീവ് ആണെന്ന് പറയാൻ കാരണം എന്താണ്, ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം വാട്ടർ എനർജി, അതേപോലെ വിൻഡിൽ നിന്ന് എനർജി, പിന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, പവർ പ്ലാന്റ് ഒക്കെ നമ്മൾ അതൊക്കെ എന്താണ് തുടങ്ങി കിട്ടാൻ നമുക്ക് ഇത്തിരി എക്സ്പെൻസീവാണ്, കുറച്ച് പൈസ ചിലവുള്ള കാര്യമാണ്. പക്ഷെ എന്താണ്, അങ്ങനെ അത് ചെയ്ത് നമ്മൾ സക്സസ് ആയി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ലോങ് ടൈമിൽ ഒരുപാട് കാലത്തേക്ക് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ളവയാണ് നോൺ കൺവെൻഷണൽ എനർജീസ് എന്ന് പറയുന്നത്. പിന്നെ കൺവെൻഷണൽ എനർജി എന്ന് പറയുന്നത് പൊല്യൂഷൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ എന്താണ് നോൺ കൺവെൻഷണൽ എനർജി എന്ന് പറയുന്നത്, അവ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളവയായിരിക്കും. പിന്നെ അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് സോളാർ എനർജി, ഹൈഡ്രോ പവർ, വാട്ടർ, വിൻഡ്, ബയോഗ്യാസ്, ബയോഫ്യൂവൽസ്, അപ്പോൾ പിന്നെ അതുപോലെ ടൈഡൽ എനർജി, ജിയോ തെർമൽ ഒക്കെ നമുക്ക് നോൺ കൺവെൻഷനലിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. അതിൽ വി എസ് സി എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ ഈ ബയോഗ്യാസിലും ബയോ ഫ്യൂവൽസിലൊക്കെ മെയിൻ ആയിട്ടുള്ള ഗ്യാസ് ഏതാ ചോദിക്കും, ഏതാണ് മീഥെയ്ൻ ആണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, ചിലപ്പോൾ പി എസ് സിക്ക് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ കേട്ടിട്ട് എന്നെ ചോദിച്ചു എന്ന് വരും, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഈ ടൈഡൽ എനർജി പറയുന്നത് വെയിലേറ്റവും വെയിലിയർക്കും ആ ഒരു സമയത്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജീസാണ് ടൈഡൽ എനർജി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൺവെൻഷനലിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇതുണ്ടല്ലോ, എക്സാമ്പിൾ ഉണ്ടല്ലോ, ഇതിന് മൊത്തത്തിൽ നമ്മൾ ബ്രൗൺ എനർജി എന്ന് പറയും. അതെന്തുകൊണ്ടാണ് പറയുന്നത്, അവ അത്ര എക്കോ ഫ്രണ്ട്ലി അല്ല, അതായത് പൊല്യൂഷൻസ് ഉണ്ടാക്കുന്നവയാണ്. അതുകൊണ്ട് അവരെ നമുക്ക് ബ്രൗൺ എനർജി എന്നുള്ള പേരിലും പറയാം. പിന്നെ നമ്മൾ കൊമേഴ്ഷ്യലായിട്ടുള്ള കൺവെൻഷണൽ എനർജി സോഴ്സസാണ് കോള്, പെട്രോളിയം, ഇലക്ട്രിസിറ്റി ഒക്കെ. അതൊക്കെ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇത്രയാണ് നമുക്ക് കൺവെൻഷണൽ നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള എനർജി സോഴ്സുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ എനർജിയുടെ രണ്ട് ഫോംസുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ഫോം മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത്, രണ്ട് ടൈപ്പാണുള്ളത്. ഏതൊക്കെയാണ് നമുക്കറിയാവുന്ന ടേമുകളാണ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി കെ ഇ നമ്മൾ എഴുതും, പൊട്ടൻഷ്യൽ എനർജി പി ഇ എഴുതും നമ്മൾ. എന്താണ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വസ്തുക്കളുടെയും മൂവ്മെൻറ്റ് മൂലം, അവയുടെ ആ ഒരു ചലനം മൂലം ഉണ്ടാകുന്ന എനർജിയാണ് നമ്മൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. എന്താണ് ഏതൊരു വസ്തു എടുത്താലും, ഇപ്പം നമ്മൾ തന്നെ ജസ്റ്റ് എന്താണ് നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് അല്ലേ. അപ്പം നമ്മൾ തന്നെ ഇവിടുന്ന് എന്താണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ അവിടെ എന്താണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. കാരണം എന്താണ് ഒരു ഒബ്ജക്റ്റ് അവിടുന്ന് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, അവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി അല്ലേ, ഒരു ചേഞ്ച് ഉണ്ടായി. അപ്പോൾ ഒരു വസ്തു, ഏതൊരു വസ്തു എടുത്താലും ആ വസ്തുക്കളുടെ മൂവ്മെൻറ്റ് മൂലം ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിളായിട്ട് നമുക്ക് ഏതൊക്കെ പറയാം, തെർമൽ എനർജി പറയാം. തെർമൽ എനർജിയിൽ എന്താ ഉണ്ടാകുന്നത്, ഹീറ്റിൻ്റെ ആ ഒരു മൂവ്മെൻ്റ് ആണ് ഉണ്ടാവുന്നത് അല്ലേ. നമ്മൾ നേരത്തെ ഹീറ്റിൻ്റെ ചാപ്റ്റർ പഠിച്ചപ്പോൾ പഠിച്ചതാണ് എന്താണ്, ആ സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്ക് അല്ലെങ്കിൽ സറൗണ്ടിങ് നിന്ന് സിസ്റ്റത്തിലേക്ക്, എക്സോ തെർമൽ, എൻഡോ തെർമൽ ഒക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ അവിടെ എന്താണ് ഹീറ്റിൻ്റെ ഒരു മൂവ്മെൻ്റ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അത് ഒരു എക്സാമ്പിളായിട്ട് പറയാം കൈനറ്റിക് എനർജിക്ക്. തെർമൽ എനർജി ഒരു എക്സാമ്പിളായിട്ട് പറയാം. പിന്നെ എക്സാമ്പിളായിട്ട് ഏതൊക്കെ പറയാം, ആ മെക്കാനിക്കൽ എനർജി പറയാം. എന്താണ് അവിടെ ഒബ്ജക്റ്റിൻ്റെ മോഷൻ മൂലമാണ് മെക്കാനിക്കൽ എനർജി ഉണ്ടാകുന്നത്. ദെൻ ഇലക്ട്രോൺസിൻ്റെ ഒരു മൂവ്മെൻ്റ് മൂലം ഉണ്ടാകുന്നതാണ് ഇലക്ട്രിക്കൽ എനർജി. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. പിന്നെ മാഗ്നറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്,
ആ കാന്തങ്ങളുടെ അട്രാക്ഷനും അത് ആകർഷണ വികർഷണത്തിൻ്റെ ഫലമായിട്ട് പുഷ്പം അല്ലെങ്കിൽ പുള്ളുണ്ടാകുന്ന ആ ഒരു എനർജിയാണ് മാഗ്നറ്റിക് എനർജി. അപ്പോൾ ഇത്രയാണ് കൈനറ്റിക് എനർജിക്ക് എക്സാമ്പിളായിട്ട് പറയാനുള്ളത്. പിന്നെ നമുക്ക് അടുത്തൊരു ടൈപ്പ് ഏതാണ്? പൊട്ടൻഷ്യൽ എനർജി അല്ലേ. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൈനറ്റിക് എനർജി നമ്മൾ പറഞ്ഞു ഒരു വസ്തുക്കളുടെ മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നവയാണെന്ന് പറഞ്ഞു. എന്നാൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഒരു ഫ്രീ സ്റ്റേറ്റാണ് പറയുന്നത്. ഒരു ഒബ്ജക്റ്റിൻ്റെ ഫ്രീ സ്റ്റേറ്റ്, അതായത് റെസ്റ്റിലിരിക്കുന്നത്, ചലിക്കാതിരിക്കുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ, റെസ്റ്റിലിരിക്കുന്ന ആ ഒരു സമയമാണ്, ആ ഒരു സ്റ്റേറ്റാണ് അവിടെ ഉണ്ടാകുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അതായത് സ്റ്റോർഡ് എനർജി എന്ന് വേണമെങ്കിൽ പറയാം. റെസ്റ്റിലാണല്ലോ ഇരിക്കുന്നത്, അവിടെ വസ്തുക്കൾ മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ ഫ്രീ ആയിട്ട് ആ ഒരു സ്റ്റേറ്റിലിരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് കെമിക്കൽ എനർജീസ് പറയാം. അതായത് ഫുഡിലും ഫ്യൂൽസിലൊക്കെ സ്റ്റോറായിട്ട് കിടക്കുന്ന എനർജിയാണ് കെമിക്കൽ എനർജി. അതേപോലെ ഇലാസ്റ്റിക് എനർജി, ഇപ്പോൾ നമ്മൾ അതായത് സ്ട്രെച്ചഡ് കണ്ടീഷനിൽ, ഒബ്ജക്റ്റിൻ്റെ സ്ട്രെച്ചഡ് കണ്ടീഷനിൽ അനുഭവപ്പെടുന്നതാണ് ഇലാസ്റ്റിക് എനർജി. അവിടെ എന്താണ്, ആ വസ്തുവിനെ നമ്മൾ ഒന്നെങ്കിൽ വലിക്കുക അല്ലെങ്കിൽ അമർത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ എന്താണ്, അവിടെ വസ്തുവിന് ഒരു മൂവ്മെൻ്റ് ഒന്നും ഉണ്ടാവണില്ല അല്ലേ. നമ്മളൊന്നെങ്കിൽ ഒരു സ്ട്രെച്ചഡ് കണ്ടീഷനിലാണ് അതിരിക്കുന്നത്, അതാണ് ഇലാസ്റ്റിക് എനർജി എന്ന് പറയുന്നത്. പിന്നുള്ളത് ന്യൂക്ലിയർ എനർജി, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. നമ്മൾ പഠിച്ച കാര്യമാണല്ലോ, ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ന്യൂട്രോണും പ്രോട്ടോൺസിൻ്റെയൊക്കെ ടോട്ടൽ എനർജിയാണ്. പിന്നെ അടുത്തത് ഗ്രാവിറ്റേഷണൽ എനർജി. അപ്പോൾ ഇത്രയാണ് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിക്ക് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ കഴിയുന്നത്. പിന്നെ നമുക്ക് അതല്ലാണ്ട് പറയാവുന്ന രണ്ട് എനർജീസാണ് സൗണ്ട് എനർജി, ലൈറ്റ് എനർജി. സൗണ്ട് എനർജി പറഞ്ഞാൽ എന്താണ്, ആ നമുക്ക് ഹിയർ ചെയ്യാൻ, അത് കേൾക്കാൻ സാധിക്കുന്ന ഒരു എനർജി ഫോമാണ് സൗണ്ട് എനർജി. ലൈറ്റ് എനർജി എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന എനർജി ഫോമാണ്. ഇത്രയാണ് കൺവെൻഷനും നോൺ കൺവെൻഷനും പറയുന്നത്. സിലബസിൽ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, അപ്പോൾ ഇത്രയും ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അതേപോലെ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിക്ക് എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. ഇനി സിലബസ് പ്രകാരം നമുക്ക് കുറച്ച് എനർജി ഫോംസുകൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ, അതിൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹീറ്റ് എനർജിയാണ്. ഹീറ്റ് എനർജി നമ്മൾ ഹീറ്റിൻ്റെ ചാപ്റ്ററിൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഹീറ്റിൻ്റെ കാര്യം അറിയണം എന്നുണ്ടെങ്കിൽ, നമ്മൾ പഠിച്ചത് ഓർമ്മ ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ ആ ഒരു സെക്ഷൻ നോക്കിയാൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹീറ്റ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഇറ്റ് ഈസ് ദ ഫോം ഓഫ് എനർജി കോൾഡ് തെർമൽ എനർജി. തെർമൽ എനർജിയുടെ ഫോമിലുള്ള എനർജിയാണ് ഹീറ്റ് എനർജി എന്ന് പറയുന്നത്. അതെന്താണ്, എങ്ങനെ ഉണ്ടാകുന്നത്, ഡ്യൂ ടു ദ ടെമ്പറേച്ചർ ചേഞ്ച്. ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് കാരണമാണ് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് ഹീറ്റർ, വാട്ടർ ബോയിലിംഗ് ഒക്കെ നമ്മൾ അന്നത്തെ ആ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് ഹീറ്റ് എനർജിക്ക് എക്സാമ്പിളായിട്ട് പഠിക്കാം, പറയാവുന്നതാണ്. അടുത്തതാണ് ലൈറ്റ് എനർജി. എന്താണ്, ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് എനർജി. ഒന്ന് ഓർത്ത് വയ്ക്കുക, ലൈറ്റ് എനർജി എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് എനർജി. രണ്ട് ഫീൽഡും ഉണ്ടായിരിക്കും അല്ലേ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് എക്സാമ്പിളായിട്ട് നമുക്ക് ലൈറ്റ് വേവ് പറയാൻ പറ്റും. അതായത് എനർജി ട്രാൻസ്ഫർ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അവിടെ എന്താണ് എനർജി ട്രാൻസ്ഫർ നടക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് പഠിച്ചു. കണ്ടക്ഷൻ, കൺവെൻഷൻ, റേഡിയേഷനൊക്കെ പഠിച്ചു അല്ലേ. അതിൽ റേഡിയേഷൻ്റെ ആ ഒരു ട്രാൻസ്ഫർമേഷൻ, റേഡിയേഷൻ എന്നുള്ള ആ ഒരു ഇതിന് എക്സാമ്പിളായിട്ടാണ് നമുക്ക് ലൈറ്റ് വേവ് പറയാൻ പറ്റുന്നത്. ഓക്കെ, അവിടെ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ലൈറ്റ് വേവ്സിൻ്റെ ഫോമിലാണ് മൂവ് ചെയ്യുന്നത്. പിന്നെ അവിടെ എന്താ പറഞ്ഞത്, ഈ ലൈറ്റ് എനർജി എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഈ സാധാരണ കിട്ടുന്ന സണ്ണിലെ റേസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ആ ഒരുപാടുണ്ട്, എക്സ്റേസ്, ഗാമ റേസ്, UV, ഇൻഫ്രാറെഡ് അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അതിലൊക്കെ എന്താണ്, ആ സ്പെക്ട്രത്തിലുള്ള വേവ്സുകൾക്കൊക്കെ എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഉണ്ടായിരിക്കും, അതുപോലെ വേവ് ലെങ്ത്ത് ഒക്കെ ഉണ്ടായിരിക്കും. ഇതൊക്കെ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. എക്സാമ്പിളായിട്ട് നമുക്ക് ഫ്ലാഷ് ലൈറ്റ്, ട്രാഫിക് ലൈറ്റ്, പിന്നെ ബൾബിൻ്റെ ലൈറ്റ്, അതൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. നെക്സ്റ്റ് വൺ സൗണ്ട് എനർജി. എന്താണ് സൗണ്ട് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ഒബ്ജക്റ്റിൻ്റെ വൈബ്രേഷൻ മൂലം എയറിലോട് ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നതാണ് എന്ത്, സൗണ്ട് എനർജി എന്ന് പറയുന്നത് അല്ലേ. എനർജി വിത്ത് ആൻ ഒബ്ജക്ട്സ് വൈബ്രേഷൻ, വേരിയേഷൻ, ഒരു ഒബ്ജക്റ്റിൻ്റെ വൈബ്രേഷൻ മൂലം ഉണ്ടാകുന്നതാണ്, കമ്പനം മൂലം ഉണ്ടാകുന്നതാണ് സൗണ്ട് എനർജി എന്ന് പറയുന്നത്. പിന്നെന്താണ്, ട്രാൻസ്ഫർ ടു എയർ ഫ്രം എ സോഴ്സ് ടു ആൻ ഒബ്സർവർ. ഇപ്പോൾ ഞാനീ പറയുന്നത് തന്നെ നിങ്ങൾക്ക് കേൾക്കുന്നത് എങ്ങനെയാണ്, ആ ഒരു എയറിൽ കൂടെ അല്ലേ. ഇപ്പോൾ നമ്മളൊരു ടീച്ചർ ഒരു ക്ലാസ്സിൽ നിന്ന് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന സമയത്ത് എന്താണ്, ടീച്ചറിൽ നിന്നുണ്ടാകുന്ന ആ ഒരു സൗണ്ട് എയർ വഴിയാണ് കുട്ടികൾക്ക് ഒബ്സർവറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ പിന്നെന്താണ്, ഇറ്റ് ഈസ് ഒരു ലോഞ്ചിറ്റ്യൂഡിനെ വേവിന് എക്സാമ്പിളാണ് സൗണ്ട് എനർജി എന്ന് പറയുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണ്. ഇത്രയും കാര്യങ്ങളൊന്നും സൗണ്ട് എനർജിയിൽ ഓർത്ത് വയ്ക്കുക. പിന്നെ അടുത്തതാണ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. എനർജി ക്യാൻ ബി യൂസ്ഡ് ടു വർക്ക്. എന്താണ്, ഒരു ഫോഴ്സ് കൊടുത്തുകൊണ്ടുള്ള വർക്കിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്
മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സം ഓഫ് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജീസ്. കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മാണ് മെക്കാനിക്കൽ എനർജി. അടുത്തതാണ് ന്യൂക്ലിയർ എനർജി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ന്യൂക്ലിയർ എനർജി. ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള പോർഷനാണ്. അതായത് എന്താണ്, വളരെ ഹാംഫുൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നവയാണ് ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. അതായത് എനർജി റിലീസ്ഡ് ബൈ ന്യൂക്ലിയർ റിയാക്ഷൻ. ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ്റെ ഫലമായിട്ട് കിട്ടുന്ന എനർജിയാണ് ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോൺ റിന്യൂവബിൾ എനർജി. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, രണ്ടിലുമുണ്ട്, റിന്യൂവബിളാണ് നോൺ റിന്യൂവബിളാണ്. പക്ഷെ കൂടുതൽ നോൺ റിന്യൂവബിളാണ് നമ്മൾ പറയുന്നത്. കാരണം എന്താണ്, അവയുടെ അളവ് കുറവാണ്. അതുകൊണ്ട് തന്നെ നോൺ റിന്യൂവബിളാണ് കൂടുതലായിട്ട് നമ്മൾ പറയാറുള്ളത്. രണ്ടിലും പറയും, അതൊന്ന് ഓർത്ത് വയ്ക്കുക. രണ്ടിലും പെടുന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. പിന്നെ ഈ ന്യൂക്ലിയർ എനർജിയുടെ എന്താ പറയുന്നത്, ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് ഹാംഫുൾ ആയിട്ടുള്ളൊരു ബൈ പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ന്യൂക്ലിയർ എനർജി വഴി ഇപ്പം നമുക്ക് എക്സാമ്പിളായിട്ട് മറ്റേ നമുക്കറിയാലോ, മറ്റേ എന്താ ഹിരോഷിമ, അതേപോലെ നാഗസാക്കി, അതൊക്കെ എന്താണ് അതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റ് നമ്മളിപ്പോഴും മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ് ഒരു ഹാംഫുൾ ആയിട്ടുള്ള ബൈ പ്രൊഡക്റ്റാണ് ന്യൂക്ലിയർ എനർജിയുടെ. ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വളരെ ഹാംഫുൾ ആയിരിക്കും എന്നുള്ളതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി ഈ ന്യൂക്ലിയർ എനർജിയിൽ തന്നെ രണ്ട് ടൈപ്പ് പറയുന്നുണ്ട്. ന്യൂക്ലിയർ ഫ്യൂഷനും ഉണ്ട്, ന്യൂക്ലിയർ ഫിഷനും ഉണ്ട്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ഇതെന്താണെന്നുള്ളത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. എന്താണ് അതിൻ്റെ ആ പേര് നിന്ന് ഓർത്ത് വയ്ക്കുക. ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫ്യൂസ് ചെയ്യുക, കൂടിച്ചേരുക അല്ലേ. അപ്പോൾ ഫ്യൂസ് ചെയ്യുന്നതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫിഷ് എന്ന് പറയുമ്പോൾ എന്താണ് സ്പ്ലിറ്റ് ചെയ്യുക, നേരെ ഓപ്പോസിറ്റാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, എന്താണ് ന്യൂക്ലിയർ ഫിഷ് എന്ന് പറയാം. അവിടെ എന്താ സംഭവിക്കുന്നത്, ലാർജ് ന്യൂക്ലിയസ്, ഒരു ലാർജ് ന്യൂക്ലിയസ് ഉണ്ട് വിചാരിക്കുക. ആ ലാർജ് ന്യൂക്ലിയസ് ന്യൂട്രോൺസിൻ്റെ സഹായത്തോടെ അതിൻ്റെ ചെറിയ ചെറിയ ന്യൂക്ലിയകളായിട്ട് സ്പ്ലിറ്റായിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. ഫിഷൻ എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റായിട്ടാണ് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ എന്താണ്, ഞാൻ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്താണ്, ഒരു ലാർജ് ന്യൂക്ലിയേ എന്താ ചെയ്യുന്നത്, ബൊംബാർഡിങ് വിത്ത് ന്യൂട്രോൺസ്. ന്യൂട്രോൺസുമായിട്ട് നമ്മൾ ബൊംബാർഡ് ചെയ്യിപ്പിക്കുകയാണ്. അതിൻ്റെ ആ ഒരു സഹായത്തോടെ എന്തായിട്ട് മാറുന്നു, ആ രണ്ട് ചെറിയ ന്യൂക്ലിയസായിട്ട്, ഇതിൻ്റെ തന്നെ ചെറിയൊരു ന്യൂക്ലിയസ്, രണ്ട് ന്യൂക്ലിയസുകളായിട്ട് സ്പ്ലിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ന്യൂക്ലിയർ ഫിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ലാർജ് ന്യൂക്ലിയനെ നമ്മൾ ന്യൂട്രോൺസായിട്ട് ബൊംബാർഡ് ചെയ്യിപ്പിക്കുമ്പോൾ അത് ആ ഒരു ന്യൂട്രോൺസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് അതിൻ്റെ തന്നെ ചെറിയ ചെറിയ ന്യൂക്ലിയസുകളായിട്ട് സ്പ്ലിറ്റായിട്ട് പോകുന്ന ഒരു പ്രോസസ്സാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. അതൊരു ചെയിൻ റിയാക്ഷനാണ്. അതായത് എക്സ്പെൻസീവായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നൊരു റിയാക്ഷനാണ് ഈ പറയുന്ന ന്യൂക്ലിയർ ഫിഷൻ. ഓക്കെ, പിന്നെ ഈ പറയുന്ന ന്യൂക്ലിയർ ഫിഷൻ സംഭവിക്കുന്ന സമയത്ത് അവിടെ ബൈ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടായിരിക്കും. ന്യൂക്ലിയർ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യപ്പെടുന്നു, അതൊരു മേജർ പ്രോബ്ലമായിട്ട് മാറും. പിന്നെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതായത് അസംസ്കൃത വസ്തുക്കൾ, റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ അസംസ്കൃത വസ്തുക്കൾ. അവെന്താണ് തുടങ്ങാൻ വേണ്ടി നമുക്ക് നല്ല ചിലവുള്ളതാണ്, വെരി കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സംഭവമാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ് ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിച്ചേരുക അല്ലേ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കേണ്ടായിരിക്കുക, നേരത്തെ പറഞ്ഞത് ലാർജ് ന്യൂക്ലിയസ് സ്പ്ലിറ്റായിട്ട് ചെറിയ ചെറിയ ന്യൂക്ലിയസായിട്ട് മാറുകയാണ്. ഇവിടെ എന്താണ് ഫ്യൂഷനാണ് സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ ചെറിയ രണ്ട് ന്യൂക്ലിയസുകൾ കൂടിച്ചേർന്നിട്ട് എങ്ങനെയാണ് കൂടിച്ചേരുന്നത്, ആ നമ്മൾ അവരൊരു ഒരു എക്സ്ട്രീം ലെവൽ, ഒരു ഹൈ ലെവലിലുള്ള ടെമ്പറേച്ചറിൽ ചൂടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കുന്ന സമയത്ത് അവിടെ ഹീറ്റ് എന്നുള്ളത് കൂടുതലായിട്ട്, ഹീറ്റ് എനർജി കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് ഒരു ലാർജ് ന്യൂക്ലിയേ ഉണ്ടാകുന്നു. ഫ്യൂസ് ചെയ്തിട്ട് ഒരു ലാർജ് ന്യൂക്ലിയേ ഫോം ചെയ്യുന്നു. ടു ലൈറ്റർ ന്യൂക്ലിയേ കമ്പൈൻ ടു ഫോം എ ഹെവി ന്യൂക്ലിയസ്. അതായത് ഒരു ഹെവി ന്യൂക്ലിയസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ചെറിയ ന്യൂക്ലിയസുകളെ ഒരു ഹൈ ലെവലിലുള്ള ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്യിക്കുക, ചൂടാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് സണ്ണിൽ നടക്കുന്നത്,
പി എസ് സി എക്സാമിനൊക്കെ എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. കേഡറ്റ് എക്സാമിനും ചോദിക്കും സണ്ണിൽ നടക്കുന്ന പ്രവർത്തനം ഏതാണ്, ന്യൂക്ലിയർ റിയാക്ഷൻ ഏതാണെന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. പി എസ് സി ലെവലിലുള്ള എക്സാമുകൾക്കും പി എസ് സി എക്സാമുകൾക്കും ചോദിച്ച് കണ്ടിട്ടുണ്ട്. എന്താ സംഭവിക്കുന്നത് സണ്ണിൽ? ആ പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജനാണ് അല്ലേ. അപ്പോൾ ഈ ഹൈഡ്രജൻ ന്യൂക്ലിയസുകളെ കമ്പൈൻ ചെയ്തിട്ട് ഹീലിയം ന്യൂക്ലിയസ്, ലാർജ് സൈസിലുള്ള ഹീലിയം ന്യൂക്ലിയസാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതാണ് സണ്ണിൽ നടക്കുന്ന ഒരു പ്രവർത്തനം. സണ്ണിൽ ന്യൂക്ലിയർ ഫ്യൂഷനാണ് നടക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് സിലബസ് പ്രകാരം പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണ് മാസ് എനർജി. ഓക്കെ, മാസ് എനർജിയുടെ കാര്യം പറയുമ്പോൾ അവിടെ എന്താ വെച്ചാൽ ഐൻസ്റ്റീൻ്റെ ഒരു മാസ് എനർജി ഇക്വേഷനാണ് അവിടെ പറയുന്നത്. ഞാൻ ഡയറക്റ്റ് ആ ഇക്വേഷനാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ടൊന്നും അവിടെ പഠിക്കുകയല്ല, ഇക്വേഷനാണ് അവിടെ മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത്. അവിടെ എന്താ ഉണ്ടാവുന്നത്, എന്താണ് മാസ് എനർജിയിൽ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എം മാസുള്ള ഒരു വസ്തുവിനെ ഇ എനർജിയുടെ ടേമിൽ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ മാസ് എനർജി ഇക്വേഷൻ ചെയ്യുന്നത്. വെൻ എ മാസ് എം ഈസ് കൺവേർട്ടഡ് ഇൻ ടു എനർജി ഇ, ദ എനർജി ഇ റിലീസ്ഡ് ഈസ്, അതായത് എന്താണ് പറയുന്നത്, ഒരു എം മാസുള്ള വസ്തുവിനെ നമ്മൾ ഈ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആ ഒരു എനർജി എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, അതാണ് ആ ഒരു ഇക്വേഷൻ കൊടുത്തിരിക്കുന്നത്. ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ. ഇതിനെയാണ് നമ്മൾ ഐൻസ്റ്റീൻസ് മാസ് എനർജി ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് എം മാസുള്ളൊരു വസ്തുവിനെ എനർജിയുടെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എനർജി കാണാനുള്ള ഇക്വേഷൻ ഈസ് ഈക്വൾ ടു എം സി സ്ക്വയർ. എം എന്ന് പറയുന്നത് മാസ്, ഇ എന്ന് പറയുന്നത് എനർജി, പിന്നെ അവിടെ ഉള്ള ടേമാണ് സി. സി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഓക്കെ, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3×10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓർത്ത് വയ്ക്കുക, നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ട് വരും. 3×10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി ഓഫ് ലൈറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇതിനെ ഐൻസ്റ്റീൻസ് മാസ് എനർജി ഇക്വേഷൻ എന്ന് പറയുന്നു. ഇക്വേഷൻ ഓർത്ത് വയ്ക്കാൻ നമുക്ക് പ്രോബ്ലമൊക്കെ ചെയ്യാൻ ചോദിക്കുന്നതാണ്. ഇനി ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് അവിടുത്തെ മാസിൻ്റെ എന്താണ് കൺവേർഷൻ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. മാസ് എനർജി ഇക്വേഷനിൽ നമ്മൾ പറഞ്ഞത് അതാണ്. അവിടെ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എനർജി എന്ന് പറയുന്ന ആ വസ്തുവിൻ്റെ മാസാണ് കൺവേർട്ടായിട്ട് കൺവേർഷൻ സംഭവിച്ചിട്ട് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എന്തോ എത്രത്തോളം എനർജി ഉണ്ടായി എന്നുള്ളത് പറയുന്നത് എങ്ങനെയാണ്, അവിടെ എത്രത്തോളം മാസാണ് കൺവേർട്ടായത് എന്നുള്ളത് നോക്കിയാൽ മതി അല്ലേ. അതാണല്ലോ നമ്മുടെ ഐൻസ്റ്റീൻ്റെ മാസ് എനർജി ഇക്വേഷൻ എന്ന് പറയുന്നത്. മാസിനെയാണ് അവിടെ എനർജി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എത്രത്തോളം എനർജി അവിടെ ഉണ്ടായി എന്നുള്ളത് നമുക്ക് ആ ഇക്വേഷൻ പ്രകാരം ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, അവിടെ എത്രത്തോളം മാസാണ് കൺവേർട്ട് ചെയ്യപ്പെട്ടത് എന്നുള്ളത് നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ മാസിനെ നമ്മൾ യൂണിറ്റ് മാസമായിട്ട് 1 kg ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കുക, യൂണിറ്റ് മാസമായിട്ട് എടുത്തു വിചാരിക്കുക. സി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 3×10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മൾ എന്ത് ചെയ്യുക, എനർജി അവിടെ എത്രത്തോളമാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് നമുക്ക് നോക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ആ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, ഈസ് ഈക്വൾ ടു 9×10⁻¹⁶ ജൂൾ ആയിരിക്കും. എനർജിയുടെ യൂണിറ്റ് ജൂൾ അല്ലേ. ഒരു യൂണിറ്റ് മാസിൽ കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ, ഒരു യൂണിറ്റ് മാസ് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ എന്താ ഉണ്ടാവണം, അവിടെ ഉണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് 9×10⁻¹⁶ ജൂൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ വെച്ച് എക്സാമിന് നമുക്ക് ചെയ്യേണ്ടി വന്നാലും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത് പറയുന്നതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇത് നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കണം. സിമ്പിളായിട്ട് നമുക്ക് പറയാൻ കഴിയും, എനർജി ഈസ് കൺസേർവ്ഡ് ത്രൂ ഔട്ട് ദ സിസ്റ്റം. ഓക്കെ, എന്താ പറയുന്നത്, ദാറ്റ് ഈസ് ബിഫോറും ആഫ്റ്ററും ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത്, ഒരു ആ ഒരു റിയാക്ഷനിൽ റിയാക്ഷൻ നടക്കുന്നതിന് മുന്നേയും റിയാക്ഷന് ശേഷവും അവിടുത്തെ എനർജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതായത് ദർ ഈസ് നോ ഗെയിൻ ഓർ ലോസ് ഇൻ എനർജി. എനർജിക്ക് ഒരു ലോസോ ഒരു ഗെയിനോ സംഭവിക്കുന്നില്ല. റിയാക്ഷൻ തുടങ്ങുന്നതിന് മുന്നേയും അതേപോലെ റിയാക്ഷന് ശേഷവും എന്താണ് എനർജി എന്ന് പറയുന്ന റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. യാതൊരു വിധത്തിലുള്ള ചേഞ്ചും സംഭവിക്കുന്നില്ല. ഇനി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. എനർജി എന്ന് പറയുന്നത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ അതേപോലെ നശിപ്പിക്കാനോ ഡിസ്ട്രോയ് ചെയ്യാനോ നമുക്ക് സാധിക്കില്ല. ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ്
ഫ്രം വൺ ഫോം ടു അനദർ. എന്താ പറയുന്നത്? പക്ഷേ എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ നശിപ്പിക്കാനോ കഴിയില്ല. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ആ മുന്നേ ഉണ്ടായിരുന്നതിൽ നിന്ന് അതേ അളവിൽ ആ ഒരു ഫോമിൽ നിന്നും എന്താ പറയുന്നത് അതേ അളവിൽ മറ്റൊരു ഫോമിലേക്ക് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ മാത്രമാണ് പറ്റുന്നത്. ഇതാണ് ലോ ഓഫ് എനർജി പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് ഈ പറയുന്ന വൈദ്യുതോർജം പ്രകാശോർജമാക്കി മാറ്റുന്നു. അവിടെ എന്താണ്, അവിടെ എന്താണ് എനർജി നശിപ്പിക്കുന്നില്ല. നമ്മൾ ആ ഒരു യാന്ത്രികോർജത്തിൻ്റെ ആ ഒരു ഫോമിൽ നിന്നും അതേ അളവിൽ എന്ത് ചെയ്യണം, പ്രകാശോർജത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ, ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ കറങ്ങുന്ന ഫാനിലൊക്കെ എന്താ സംഭവിക്കുന്നത്, ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് അങ്ങോട്ട് ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ. അങ്ങോട്ട് ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അത്തരത്തിലുള്ളത്, അതാണ് ഈ ഒരു ലോ പ്രകാരം പറയുന്നത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരം പറയുന്നത്. അതായത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എനർജി ബിഫോർ ഈസ് ഈക്വൽ ടു എനർജി ആഫ്റ്റർ എന്ന് എഴുതാൻ പറ്റും അല്ലേ. അതായത് ഒരു അവിടെ എന്താ സംഭവിക്കുന്നത്, എനർജി തുടങ്ങുന്നതിന് മുന്നേയും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ടിന് ശേഷവും എന്താണ് എനർജി എന്ന് പറയുന്നത്, കൺസേർവ്ഡ് ആണ് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആണെന്നാണ് ഈ ഒരു ലോ പ്രകാരം ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ അവിടെ ചെറിയ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു ഒബ്ജക്റ്റ് എച്ച് ഹൈറ്റിൽ ഇരിക്കുകയാണ്. ഓക്കെ, ആ ഒരു ഡയഗ്രം ശ്രദ്ധിക്കുക, ഈ ഒരു ഡയഗ്രം ശ്രദ്ധിക്കുക. എന്താണ്, ഒരു ഒബ്ജക്റ്റ് സർഫസ് നിന്ന് ഒരു എച്ച് ഹൈറ്റിൽ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, അവിടെ എന്താണ് ഒബ്ജക്റ്റ് അവിടെ ഇരിക്കുകയാണ്, അവിടെ മൂവ്മെൻ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ആ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ, ആ ഒരു റെസ്റ്റിലിരിക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞു പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താണ്, ആ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലുള്ള, അതായത് സ്റ്റോർഡ് എനർജി ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഹൈറ്റിലിരിക്കുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മാക്സിമം ആവുമെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെയാണോ? അതായത് ഹൈറ്റിലിരിക്കുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്. കാരണം എന്താണ്, അവിടെ റെസ്റ്റിലിരിക്കുകയാണ്. പക്ഷേ അതേ സമയത്ത് അവിടുത്തെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ മൂവ് ചെയ്യുന്ന സമയത്തുള്ള എനർജിയാണ് അല്ലേ. അപ്പോൾ അവിടെ റെസ്റ്റിലായതുകൊണ്ട് തന്നെ അവിടെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും, പക്ഷേ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. ഇനി അപ്പോൾ ആ സമയത്തുള്ള പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി എച്ച്. ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കുക, നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എം ജി എച്ച് ആണ്. അവിടെ എം എന്ന് പറയുന്നത് മാസ്, ജി എന്ന് പറയുന്നത് ഏതൊരു വസ്തുവിനൊരു ഗ്രാവിറ്റേഷൻ, അതായത് ഭൂമി ഒരു ആകർഷണം ഉണ്ടായിരിക്കും അല്ലേ. അതായത് ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എച്ച് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹൈറ്റിലാണ്. എപ്പോഴും പൊട്ടൻഷ്യൽ എനർജി എന്താണ്, ഒരു ഹൈറ്റിലിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഹൈറ്റാണ് ആ ഒരു ഒബ്ജക്റ്റ് സർഫസിൽ നിന്നുള്ള ഹൈറ്റാണ് എച്ച് പറയുന്നത്. ഓക്കെയാണോ? ഇനി ഈ ഒരു ബോഡി, ഉയരത്തിലിരിക്കുന്ന ആ ഒരു ബോഡി എന്താണ്, താഴേക്ക് വീഴുകയാണ്, താഴേക്ക് മൂവ് ചെയ്യുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഹൈറ്റ് എന്താണ്, ആ മെല്ലെ മെല്ലെ കുറഞ്ഞു വരും അല്ലേ. സർഫസിൽ എത്തും തോറും ഹൈറ്റ് കുറഞ്ഞു വരും. ആ ഒരു ബോഡി എപ്പോഴാണോ സർഫസിൽ ടച്ച് ചെയ്യുന്നത് ആ സമയത്ത് അവിടെ എന്താണ്, ഹൈറ്റ് എന്ന് പറയുന്നത് സീറോ ആണ്. അങ്ങനെ സീറോ ആവുമ്പോൾ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ പ്രകാരം എച്ച് സീറോ ആവുമ്പോൾ എന്താണ്, അവിടെ പൊട്ടൻഷ്യൽ എനർജി ഇല്ല എന്ന് വേണം പറയാൻ. കാരണം എന്താണ്, എച്ച് സീറോ ആയി പോയി കഴിഞ്ഞാൽ ഇക്വേഷൻ ഓൾറെഡി സീറോ ആയി, പൊട്ടൻഷ്യൽ എനർജി സീറോ ആയിപ്പോയി. പക്ഷേ അവിടെ എന്തുണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. കാരണം എന്താണ്, ആ ഒബ്ജക്റ്റ് അവിടെ നിന്ന് മൂവ് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ. മൂവ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു. അപ്പം അവിടെ കൈനറ്റിക് എനർജി മാക്സിമം ആവും. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനാണ് ഹാഫ് എം വി സ്ക്വയർ. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ ആണ്. വി എന്ന് പറയുന്നത് എന്താണ്, ആ അവിടെ ഉണ്ടാകുന്ന ആ ഒരു വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ പറയാനുള്ളത്. ഇപ്പോൾ ഇത് പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറഞ്ഞില്ലേ, അതിൻ്റെ അതിനോട് ചേർത്ത് പറയുന്ന സമയത്ത് നമുക്കിത് എങ്ങനെ പറയാൻ പറ്റും, ആ ഒരു ബോഡി ഫസ്റ്റ് റെസ്റ്റിലായിരുന്നു, അപ്പോൾ കൈനറ്റിക് എനർജി ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ അത് എന്തിലേക്ക് മാറി, സോറി ആദ്യം പൊട്ടൻഷ്യൽ എനർജി ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ അത് എന്തിൻ്റെ ഫോമിലേക്ക് മാറി, കൈനറ്റിക് എനർജിയുടെ ഫോമിലേക്ക് മാറുകയാണ് ചെയ്തത്. അവിടെ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്നും കൈനറ്റിക് എനർജിയുടെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടു എന്നല്ലാതെ അവിടെ എന്ത് ചെയ്തില്ല, എനർജി എന്ന് പറയുന്നത് ഒരു തരത്തിലും ലോസ് ആയി പോയിട്ടുമില്ല, ഒരു തരത്തിലും ഗെയിൻ ചെയ്തിട്ടുമില്ല.
അതേ അളവിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ അതേ അളവിൽ എന്ത് ചെയ്യാണ് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്, കൈനറ്റിക് എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഇത്രയാണ് നമുക്ക് ആ ഒരു ഭാഗത്ത് പറയാനുള്ളത്. ഇനി അടുത്തൊരു പോയിൻ്റാണ് വർക്ക്. നമ്മൾ ഇത്രയും നേരം വർക്കിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. എന്താണ് ഒരു ബോഡി മൂവ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന എനർജിയുടെ അളവാണ് വർക്ക് എന്ന് പറയുന്നത്. ദ ട്രാൻസ്ഫർ ഓഫ് എനർജി ടു ദ ബോഡി ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് ദാറ്റ് കോസസ് ദ ബോഡി ടു മൂവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. എന്താ പറയുന്നത്, ആ ഒരു ബോഡി നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് കാരണം, നമ്മൾ ആ ഒരു എനർജി കൊടുക്കുന്ന സമയത്ത് ആ ഫോഴ്സ് കൊടുക്കുന്ന ആ ഒരു ഡയറക്ഷനിൽ ബോഡിക്ക് ഉണ്ടാകുന്ന മൂവ്മെൻ്റ്, അപ്പോഴാണ് നമ്മൾ വർക്ക് ചെയ്തു എന്ന് പറയുന്നത്. ഇക്വേഷൻ നമുക്കറിയാവുന്നതാണ്, ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഡബ്ല്യൂ ഇസ് ഈക്വൾ ടു എഫ് ഇൻറ്റു എസ്. ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക കേട്ടോ. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, നമ്മൾ ഡയറക്ഷൻ പറയും അല്ലേ. ഇനി ഇവിടെ ഓർത്ത് വയ്ക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിലാണ് നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായതെന്നുണ്ടെങ്കിൽ, ആ ഒരു ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായത് ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ, അവിടെ എന്താണ് ഇക്വേഷൻ പ്രകാരം എന്താണ് അതൊരു പോസിറ്റീവ് വാല്യൂ ആയിട്ട് കിട്ടും അല്ലേ. നമ്മൾ ഇക്വേഷൻ പ്രകാരം ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് വാല്യൂ ആയിട്ട് കിട്ടും. അപ്പോൾ ആ വർക്ക് എന്ന് പറയുന്നത് അവിടെ എന്താണ് മാക്സിമം ആയിട്ട് മാറും. ഓർത്ത് വയ്ക്കുക, ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ് ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. എന്നാൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ ഇക്വേഷൻ പ്രകാരം എന്തായിരിക്കും, അതായത് ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ആയി അല്ലേ. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അവിടെ എന്താണ് നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ എന്താണ് വർക്ക് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. ഇനി വേറൊരു കേസിൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ഫോഴ്സ് ആയിക്കഴിഞ്ഞാൽ, ഫോഴ്സിൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിക്കഴിഞ്ഞാൽ എന്താണാവുന്നത്, വർക്ക് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അവിടെ വർക്ക് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാൻ. ഇനി അതിൻ്റെ യൂണിറ്റ് നോക്കി നോക്കിയാൽ, വർക്കിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. അതേപോലെ ജൂളാണ് എസ് ഐ യൂണിറ്റിൽ നമ്മൾ പറയുന്ന വർക്കിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത്രയും ഓക്കെ അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും പറഞ്ഞു കഴിഞ്ഞു. എന്താണ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഡ്യൂ ടു ദ മോഷൻ, ഒബ്ജക്റ്റിൻ്റെ മോഷൻ മൂലമുണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, ഹാഫ് എം വി സ്ക്വയർ ആണ് ഇക്വേഷൻ. അതിൽ എം എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ മാസാണ് കിലോഗ്രാമിൽ പറയുന്നു, വി എന്ന് പറയുന്നത് വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിൽ പറയുന്നു, പിന്നെ കെ ഇ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ് പറയുന്നത് ജൂളിൽ. ഇനി നമുക്ക് പി എസ് സി ലെവലിലോ അല്ലെങ്കിൽ കേട്ടിട്ട് എക്സാമിന് തന്നെ ചോദിച്ചു എന്ന് വരും. ഇതിൻ്റെയൊക്കെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ, കൈനറ്റിക് എനർജിയുടെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ നമുക്ക് ചോദിച്ചു എന്ന് വരാം. എന്താണ് മാസ് ഡബിൾ ചെയ്യുന്ന സമയത്ത് എന്താണ് ഇക്വേഷൻ പ്രകാരം കൈനറ്റിക് എനർജിക്ക് സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുക? കൈനറ്റിക് എനർജിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് മാസ് അല്ലേ. അപ്പോൾ എന്താണ് മാസ് കൂടുമ്പോൾ ഡബിൾ ചെയ്യുമ്പോൾ എന്താണ് കൈനറ്റിക് എനർജിയും ഓട്ടോമാറ്റിക്കായിട്ട് ഡബിൾ ചെയ്യപ്പെടുന്നു. അതായത് മാസ് ഡബിൾ ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജിയും ഡബിൾ ആവുന്നു. അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനാണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഓർത്ത് വയ്ക്കുക. അതുകൊണ്ടാണ് ഞാനത് ബോക്സിലാക്കി വെച്ചത്. ഇനി വെലോസിറ്റി ഡബിൾ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇക്വേഷൻ പ്രകാരം നോക്കുക, വെലോസിറ്റി ഓൾറെഡി സ്ക്വയറിലാണ് അല്ലെ, വി സ്ക്വയറാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ വെലോസിറ്റിയെ ഡബിൾ ചെയ്യിക്കുക എന്ന് പറയുമ്പോൾ അവിടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഫോർ ടൈമായിട്ട് ഇൻക്രീസ് ചെയ്യും വാല്യൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കൈനറ്റിക് എനർജിയുടെ കാര്യത്തിൽ പറയാനുള്ളത്. എക്സാമ്പിൾ അവിടെ എഴുതിയിട്ടുണ്ട്, ഒന്ന് ജസ്റ്റ് നോക്കുക. പിന്നെ പൊട്ടൻഷ്യൽ എനർജി, എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ, എനർജി സ്റ്റോർഡ് ഇൻ എൻ ഒബ്ജക്ട് ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ എബോവ് ദ എർത്ത് സർഫസ്. അതായത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, റെസ്റ്റിലിരിക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു ബോഡിയിലുള്ള എനർജിയാണ് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. എന്താണ് ഇക്വേഷൻ? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി എച്ച്. ഓക്കെ, എം എന്ന് പറയുന്നത് മാസ് കിലോഗ്രാമിൽ, ജി എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ്, 9.8 ആണ് ജിയുടെ വാല്യൂ. ഓർത്ത് വയ്ക്കുക കേട്ടോ, 9.8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എച്ച് എന്ന് പറയുന്നത് അവിടുത്തെ ഹൈറ്റ് മീറ്ററിൽ പറയുന്നു. ഇത്രയാണ് പൊട്ടൻഷ്യൽ എനർജി നമുക്ക് പറയാനുള്ളത്. ഇനി ഫ്രീ ഫോളിങ് ഒബ്ജക്റ്റ് മോഡൽ, എന്താണ് നിർബാധ പതനം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും അല്ലേ. നമ്മളിപ്പോൾ നേരത്തെ അവിടെ ഒരു ചിത്രം വരച്ച് കാണിച്ചില്ല, ഒരു ഒബ്ജക്റ്റ് റസ്റ്റിലിരുന്നിട്ട് അവിടുന്ന് താഴേക്ക് വീഴുന്ന ആ ഒരു ഇത് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എർത്തിൻ്റെ ഗ്രാവിറ്റേഷൻ മൂലം മാത്രം ഒരു ഒബ്ജക്റ്റ് താഴേക്ക് വീഴുന്നതിനെ കുറിച്ചിട്ടാണ് ഫ്രീ ഫോളിങ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടേമിനോട് അർത്ഥമാക്കുന്നത്. അതായത് വേറൊരു എഫക്റ്റും ഇല്ല, വേറൊരു തരത്തിലുള്ള എഫക്റ്റും ആ ഒരു ബോഡിയിൽ അപ്ലൈ ചെയ്യപ്പെടുന്നില്ല.
ജസ്റ്റ് എന്താണ് ഫ്രീ ആയിട്ട് ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ ആ ഒരു ഫോഴ്സ് കൊണ്ട് മാത്രം എന്ത് സംഭവിക്കുന്നു, ഫ്രീ ആയിട്ടൊരു ബോഡി താഴേക്ക് വീഴുന്നതിനെയാണ് ഫ്രീ ഫോളിംഗ് എന്ന് പറയുന്നത്. അല്ലേ, ആൻ ഒബ്ജക്റ്റ് ഈസ് ഇൻ ഫ്രീ ഫോൾ മീൻസ് ദ ഒബ്ജക്റ്റ് ഈസ് ഫോളിങ് ഫ്രീലി. അതായത് അവിടെ വേറൊരു എഫക്റ്റും കൊടുക്കുന്നില്ല, അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രം ഒരു ബോഡി ഫ്രീ ആയിട്ട് താഴേക്ക് വീഴുന്ന ഫോൾ ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഫ്രീ ഫോളിങ് ഒബ്ജക്റ്റ് മോഡൽ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് അറ്റ് മാക്സിമം ഓർ ഹയസ്റ്റ് പൊസിഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ആ ഒരു ഒബ്ജക്റ്റ് ഹയസ്റ്റ് പൊസിഷനിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും, അല്ല സോറി, കൈനറ്റിക് എനർജി സീറോ ആയിരിക്കും, പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. പക്ഷേ ഒരു ആ ഒബ്ജക്റ്റ് ഫോൾ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി തന്നെ തന്നെ കുറഞ്ഞു വരും, അതായത് വെയിറ്റ് ലോസ് ചെയ്യും. അപ്പോൾ അവിടെ എന്താണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇൻക്രീസ് ആവാൻ തുടങ്ങും. അല്ല, പൊട്ടൻഷ്യൽ എനർജി കുറയുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കൈനറ്റിക് എനർജി കൂടും. കാരണം എന്താണ്, എനർജി പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്ന് കൈനറ്റിക് എനർജിയുടെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അറ്റ് ലോവസ്റ്റ് പൊസിഷൻ ഏറ്റവും താഴെ എത്തുമ്പോൾ അവിടെ എന്താണ് പൊട്ടൻഷ്യൽ എനർജി സീറോ ആയിട്ട് മാറും, കൈനറ്റിക് എനർജി എന്താവുന്നത് മാക്സിമം ആയിട്ടും മാറുന്നു. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഇതിൽ സിലബസ് പ്രകാരം നമുക്ക് പറയാനുള്ളത്. ഇനി കുറച്ചും കൂടെ ഒരു സിലബസ് പ്രകാരം ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് ഇതിൻ്റെ കുറച്ചും കൂടിയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെക്ഷൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്, ആപ്ലിക്കേഷൻ ലെവലിൽ നിന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഭാഗത്തുനിന്ന് എക്സാമിന് പ്രോബ്ലം സെക്ഷനൊക്കെ ഈ ഭാഗത്തുനിന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇനിയുള്ള ഭാഗങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ എന്ത് പഠിക്കുകയെന്ന് വെച്ചാലും കുറച്ചും കൂടി ഒന്നും കൂടി വൈഡായിട്ട് പഠിക്കേണ്ട ഒരു സേഫ്റ്റിക്ക് അല്ലേ. അപ്പോൾ നമുക്ക് അഥവാ ചോദിച്ചു വെച്ചാൽ എഴുതണമല്ലോ. അപ്പോൾ ഇനി ഇപ്പം നമ്മൾ ഇത്ര നേരം വർക്കിനെയും എനർജിയും കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കേസ് ഉണ്ടല്ലോ, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ പറഞ്ഞില്ലേ. അതിൽ ഡിസ്പ്ലേസ്മെൻറ്റ് അതായത് ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ പെർപെൻഡിക്കുലറാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ളൊരു കേസ് പറയുന്ന സമയത്ത് അവിടെ നിന്ന് ആലോചിച്ച് നോക്കുക, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഫോഴ്സ് ഈ ഒരു ഡയറക്ഷനിലാണ് എന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് പെർപെൻഡിക്കുലർ ആവുക എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണല്ലോ. അപ്പോൾ എന്താണ്, ഇവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അവിടെ ഒരു ആംഗിൾ എന്തായാലും ഉണ്ടാവും പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ അതാണ് ഇപ്പം ഇനി ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് അവിടെ ഒരു ആംഗിൾ എന്ന് പറയുന്നത്, നമുക്ക് എടുത്തു കഴിഞ്ഞാൽ വർക്ക് ഈസ് ഡൺ വെൻ എവർ എ ഫോഴ്സ് ഓൺ എ ബോഡി ആൻഡ് ബോഡി മൂവ്സ് ത്രൂ ദ സെയിം ഡിസ്റ്റൻസ്, അതാണ് വർക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഒരു പെർപെൻഡിക്കുലർ എന്നുള്ള ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇക്വേഷൻ നമ്മൾ എന്താ ഡബ്ല്യൂ ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് ആണ് നമ്മുടെ ഇക്വേഷൻ. പക്ഷേ അവിടെ ഒരു ആംഗിൾ കൂടി നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറിയും, ഡബ്ല്യൂ ഇസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ എന്നായിട്ട് മാറും. അവിടെ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് അപ്ലൈഡ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ. ഓക്കെ, അതാണ് തീറ്റ ആംഗിൾ പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്താണ്, വർക്കിൻ്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞ ജൂളാണ്. പിന്നെ ഈ വർക്കിൻ്റെ ആ ഒരു നേച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ആംഗിളിൻ്റെ കേസിലെടുത്തു കഴിഞ്ഞാൽ തീറ്റ എന്ന് പറയുന്നത് സീറോ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്താണ് കോസ് സീറോ എന്ന് കൊടുക്കുമ്പോൾ കോസ് സീറോ ഈസ് ഈക്വൽ ടു വൺ ആണ്. അപ്പോൾ എന്താണ് ഡബ്ല്യൂസ് ഈക്വൽ ടു എഫ് എസ് ആയിട്ട് മാറും. അതെ അല്ലേ, സോറി, തീറ്റ എന്ന് പറയുന്നത് സീറോ ആകുമ്പോൾ എന്താണ് എഫ് ഡബ്ല്യൂസ് ഈക്വൽ ടു എഫ് എസ്. അപ്പോൾ എന്താണ് അവിടെ വർക്ക് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. നേരെ മറിച്ച് നമ്മൾ തീറ്റയ്ക്ക് നമ്മൾ 90 ഡിഗ്രിയാണ് നമ്മുടെ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് കോസ് 90 കൊടുക്കുക. അപ്പോൾ കോസ് 90 സീറോ ആണ്, അപ്പോൾ ഡബ്ല്യു എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് സീറോ ആയിട്ട് പോകും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. പിന്നെ അടുത്തതാണ് എനർജിയുടെ കാര്യത്തിൽ, എന്താണ് ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ ബോഡി ടു ഡു വർക്ക് യൂണിറ്റ് ഇൻ എ അറ്റോമിക് ലെവൽ ഇ വി. എനർജിയുടെ കാര്യം പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു, കൈനറ്റിക്കും പൊട്ടൻഷ്യൽ എനർജി ഉണ്ടെന്ന് പറഞ്ഞു. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ 1/2 mv² ആണ്, പൊട്ടൻഷ്യൽ എനർജിയുടെ PV=mgh ആണ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ഇതിൽ പറയാനുള്ളത് ഹുക്സ് ലോ. ആപ്ലിക്കേഷൻ ലെവലിൽ ചിലപ്പോൾ നമുക്ക് ഹുക്സ് ലോ ബേസ് ചെയ്തിട്ട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ എഴുതിയത്. അതെന്താണ്, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ്. ഒരു സ്പ്രിങ്ങിൻ്റെ കേസിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ കംപ്രസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സ്പ്രിങ്ങിൻ്റെ കേസിൽ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റിൽ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ച്, നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്താണ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും അല്ലേ, ആ ഡിസ്പ്ലേസ്മെൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോഴ്സ്. നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന
നമ്മൾ ആ കൊടുക്കുന്ന ഫോഴ്സ് ഉണ്ടല്ലോ അതിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനൽ ആയിരിക്കും അവിടെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻ്റ് എന്നാണ് ഹുക്സ് ലോ പ്രകാരം പറയുന്നത്. അത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കണം, ഞാൻ ഡയറക്റ്റ് ഇവിടെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. എഫ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ എക്സ്. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ആ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ചേഞ്ച്, അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ചേഞ്ച് ആണ് പറയുന്നത്. എഫ് എന്ന് പറയുന്നത് അവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഒരു ടേം ആഡ് ചെയ്തു, എന്താണ് കെ, അതായത് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡെൽറ്റ എക്സ്. എഫ് എന്ന് പറയുന്നത് അപ്ലൈഡ് ഫോഴ്സ്, എക്സ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഷൻ ഇൻ മീറ്റർ, മീറ്ററിലാണ് നമ്മൾ പറയുന്നത്. കെ എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്. ഇത്രയാണ് ഹുക്സ് ലോ പറയുന്നത്. പിന്നെയുള്ളൊരു ടേമാണ് പവർ. സിലബസ് പ്രകാരം പറഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും നമുക്കിതൊന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കണം, ചിലപ്പോൾ എക്സാമിനൊക്കെ ചോദിച്ചാലോ, അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുന്നതിനാണ് പവർ എന്ന് പറയുന്നത് അല്ലേ. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ. വർക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു അളവ്, കുറച്ച് സമയം കൊണ്ട് കൂടുതലൊക്കെ വർക്ക് ചെയ്യുക, അതാണ് പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇക്വേഷൻ പി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഡിവൈഡ് ബൈ ടി. യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടിലാണ് നമ്മൾ യൂണിറ്റ് പറയുന്നത്. പിന്നെ ഒരു വൺ ഹോഴ്സ് അവർ ഹോഴ്സ് പവർ എന്ന് പറയുന്നത് എത്രയാണെന്ന് ഓർത്ത് വയ്ക്കണം. 746 വാട്ടാണ് കേട്ടോ. നമ്മുടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, 746 ആണ്. അതൊന്ന് മാറ്റി പഠിക്കണേ. വൺ ഹോഴ്സ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 HP ഈസ് ഈക്വൾ ടു 746 വാട്ട്. ഓക്കെ. പിന്നെ ഞാനവിടെ ഫോംസ് ഓഫ് എനർജി, ഇത്രയും നേരം നമ്മൾ പറഞ്ഞിട്ടുള്ള ഇലക്ട്രിക്കൽ, ലൈറ്റ്, തെർമൽ, സൗണ്ട്, മെക്കാനിക്കൽ എനർജീസിൻ്റെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് എഴുതിയതാണ്. ഇങ്ങനെ ഒരു ഇതാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ്, ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ്, അതുകൊണ്ടുണ്ടാവുന്ന എനർജി. ലൈറ്റ് എന്ന് പറയുമ്പോൾ ട്രാവൽസിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ ത്രൂ എംറ്റി സ്പേസിലൂടെ ഉണ്ടാവുന്ന ട്രാവലിങ് എനർജിയുടെ ട്രാവൽ. പിന്നെ തെർമൽ എനർജി എന്ന് പറഞ്ഞാൽ ഹീറ്റ്, അല്ല ഹീറ്റിൻ്റെ മൂവ്മെൻ്റ് കൊണ്ടുണ്ടാകുന്നത്. സൗണ്ട് എന്ന് പറയുമ്പോൾ വൈബ്രേഷൻ മൂലം. മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട്, മോഷൻ കൊണ്ടുണ്ടാകുന്നതാണ്. കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി. പിന്നെ അവിടെ നോക്കാനുള്ളത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസാണ്. വർക്ക് എന്ന് പറയുന്നതിൻ്റെ ഒക്കെ FS കോസ് തീറ്റ. പിന്നെ കൈനറ്റിക് എനർജി ഹാഫ് MV² പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ റിലേഷനെ, കൈനറ്റിക് എനർജി, റെസ്റ്റ് എനർജി, ഇതിൻ്റെയൊക്കെ ഇക്വേഷൻസ് ഒന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. എക്സാമിനൊക്കെ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ഇക്വേഷൻ ചോദിച്ചു എന്ന് വരും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അതിൽ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ അറിയണം അല്ലേ. അപ്പോൾ ഇക്വേഷൻസ് ഒക്കെ ഇന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇത്രയാണ് നമുക്കിതിൽ പറയാനുള്ളത്. ഇനി ഇതിൽ പ്രോബ്ലം സെക്ഷൻസ് വരുന്നുണ്ട്. അത് നമുക്ക്, ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു 3-4 ക്ലാസ്സുകളിലായിട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ പ്രോബ്ലം സെക്ഷനായിട്ട് ചെയ്യാം. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആൻസർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ചാപ്റ്റർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതിൽ നമ്മൾ ഇക്വേഷൻസൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ ഏകദേശം നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഫുള്ള് കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തരുന്ന നോട്ടിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വേണമെങ്കിലോ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. പിന്നെ ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് വീഡിയോയുടെ ക്ലാരിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. തരുന്ന സപ്പോർട്ടുകൾക്കൊക്കെ നന്ദി. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.